നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് ലോകത്ത് 5 സമുദ്രങ്ങളാണ് ഉള്ളത്. പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, സതേൺ ഓഷ്യൻ, അറക്ടിക് ഓഷ്യൻ എന്നൊക്കെയാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. എന്നാൽ സ്പേസിൽ നിന്ന് നമ്മൾ ഭൂമിയെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരൊറ്റ സമുദ്രമായി നമുക്ക് തോന്നുന്നതാണ്. മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടി ലോകത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന സമുദ്രത്തെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുകയാണ്. സത്യത്തിൽ അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സമുദ്രങ്ങൾ തമ്മിൽ ഒരു തരത്തിലുള്ള വേർതിരിവും ഇല്ല എന്നാണോ നമ്മൾ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല, ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള വേർതിരിവ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് പസഫിക് ഓഷ്യനെയും അറ്റ്ലാന്റിക് ഓഷ്യനെയും നമുക്ക് എടുക്കാവുന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയ രണ്ട് സമുദ്രങ്ങളാണ് പസഫിക് ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും. എന്നാൽ ഇവയ്ക്ക് ഇടയിൽ അദൃശ്യമായിട്ടുള്ള ഒരു മതിൽ കടന്നു പോകുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ അവിടെ അദൃശ്യമായ ഒരു ഭിത്തിയൊന്നുമില്ല. പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ജലം പസഫിക് ഓഷ്യനിലുള്ള സമുദ്രവുമായി കൂടി കലരാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത്? അതിൻ്റെ കാരണം അവിടെയുള്ള ജലം തന്നെയാണ്. എല്ലാ ജലവും ഒരുപോലെയല്ല. അതിൻ്റെ ഡെൻസിറ്റിയിലും കെമിക്കൽ മേക്കപ്പിലും ഒക്കെ കാര്യമായ വ്യതിയാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോൾ സമുദ്രത്തിലെ ജലം എടുത്താൽ പോലും അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രണ്ട് സമുദ്രത്തിലുമുള്ള ജലത്തിൻ്റെ നിറം തന്നെ വ്യത്യസ്തമായിരിക്കും. രണ്ടും പക്ഷേ ഏകദേശം ഒരേ പ്രദേശത്തുകൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകളുള്ള സമുദ്രങ്ങൾ കടന്നു പോകുന്ന ആ ബോർഡർ ലൈനിനെ ഹാലോ ക്ലൈൻസ് എന്ന പേരിലാണ് ശാസ്ത്രം വിശേഷിപ്പിക്കുന്നത്. ഏകദേശം ഒരു നേർരേഖയ്ക്ക് സമാനമായിട്ടുള്ള ലൈൻ ആയിരിക്കും ഹാലോ ക്ലൈൻസ്. ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം രണ്ട് വശത്തുമുള്ള സമുദ്രത്തിന് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. രണ്ട് ജലത്തിലുമുള്ള വ്യത്യസ്തമായിട്ടുള്ള അളവിലുള്ള കെമിക്കലുകളുടെ സാന്നിധ്യമാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ നൽകുന്നത്. പ്രശസ്ത പര്യവേഷകനായ ജാക്വസ് കോസ്റ്റു ഒരിക്കൽ ജിബ്രാൾട്ടർ കടലിടുക്കിന്റെ ഉള്ളിലേക്ക് സഞ്ചരിക്കുകയുണ്ടായി. വളരെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധിച്ച അദ്ദേഹത്തിന് ഇത് നേരിൽ കാണാൻ സാധ്യമായി. അന്തർവാഹിനിയുടെ വെളിയിലേക്ക് നോക്കിയ അദ്ദേഹത്തിന് കണ്ണുകളെ വിശ്വസിക്കാൻ സാധ്യമായിരുന്നില്ല. രണ്ട് വശത്ത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിറത്തിലുള്ള ജലമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. രണ്ട് ജലത്തിലും വ്യത്യസ്തമായിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷനുകൾ ആയതുകൊണ്ട് തന്നെ രണ്ട് സമുദ്രത്തിലും ഉള്ളത് വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ തന്നെയാണ്. പക്ഷേ ഹാലോ ക്ലൈൻസ് വ്യക്തമായി കാണാൻ സാധിക്കണമെങ്കിൽ ഒരു സമുദ്രത്തിലുള്ള ജലത്തിന്റെ ഉപ്പുരസം മറ്റേ സമുദ്രത്തെക്കാൾ 5 ഇരട്ടിയെങ്കിലും കൂടുതലായിരിക്കണം. ഹാലോ ക്ലൈൻസ് നമുക്ക് വീട്ടിൽ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിൻ്റെ പകുതിയോളം അളവിൽ ശുദ്ധജലം ഒഴിക്കുക. അതിൻ്റെ പുറകെയായി സമുദ്രത്തിൽ നിന്ന് തന്നെ ശേഖരിച്ചിട്ടുള്ള ഉപ്പുജലവും ഒഴിക്കുക. സമുദ്രത്തിലെ ജലം ലഭിക്കുന്നില്ല എങ്കിൽ കളർ ചേർത്തിട്ടുള്ള ഉപ്പുജലം എടുക്കുക. അത് ആ ഗ്ലാസിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമുക്ക് വ്യക്തമായി തന്നെ ഹാലോ ക്ലൈൻ കാണാൻ സാധിക്കുന്നതാണ്. സമുദ്രത്തിൽ കാണാൻ സാധിക്കുന്ന ഹാലോ ക്ലൈൻസിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഹൊറിസോണ്ടലായിട്ടായിരിക്കും നമുക്ക് ആ ഹാലോ ക്ലൈൻ കാണാൻ സാധിക്കുക. അതായത് താഴത്തെ ഭാഗത്ത് ഒരു നിറത്തിലുള്ള ജലമാണെങ്കിൽ മുകളിൽ വേറൊരു നിറത്തിലുള്ള ജലമായിരിക്കും. എന്നാൽ സമുദ്രത്തിൽ അങ്ങനെയല്ല കാണാൻ സാധിക്കുന്നത്. ബേസിക് ഫിസിക്സ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം ഉണ്ടാകുന്നതാണ്. കാരണം ഫിസിക്സ് നിയമങ്ങൾ അനുസരിച്ച് ഡെൻസിറ്റി കൂടിയവ താഴെയും ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡ് മുകളിലും വരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായി രണ്ട് സ്ഥലങ്ങളിലായി സമുദ്രങ്ങൾ അത് കാണപ്പെടുന്നത്? അതിന് ഉത്തരമായി കുറേയധികം റീസൺസ് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന റീസൺ രണ്ട് ഭാഗത്തുമുള്ള ജലത്തിന്റെ ഡെൻസിറ്റിയിൽ കാര്യമായ വ്യതിയാനമൊന്നും ഇല്ല എന്നുള്ളതാണ്. സമുദ്രത്തിന്റെ വ്യാപ്തം വെച്ച് നോക്കുമ്പോൾ അത് തമ്മിലുള്ള ഡെൻസിറ്റിയുടെ ഡിഫറൻസ് നിസാരമാണ്. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി കൂടിയത് താഴേക്കും ഡെൻസിറ്റി കുറഞ്ഞത് മുകളിലേക്കും പോകുന്നില്ല. രണ്ടാമത്തെ കാരണം കോറിയോളിസ് എഫക്റ്റ് ആണ്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ പ്രതലത്തിലൂടെയോ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെയോ ഫ്രീ ആയി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വസ്തുവും ഈ ഒരു എഫക്റ്റിന് വിധേയമാകുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വായുവും സമുദ്രത്തിലെ ജലവും നോർത്ത് പോളിനെ കേന്ദ്രീകരിച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സതേൺ ഹെമിസ്ഫിയർ എടുക്കുകയാണെങ്കിൽ അത് സൗത്ത് പോളിനെ കേന്ദ്രീകരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. കോറിയോളിസ് എഫക്റ്റിന്റെ കാരണം നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഇനേർഷ്യയാണ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ബാഹ്യമായ ഒരു ശക്തിയുടെ സാന്നിധ്യം കൂടാതെ അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ നിന്ന് മാറുകയോ അല്ലെങ്കിൽ സഞ്ചാരാവസ്ഥയിൽ നിന്ന് മാറുകയോ ചെയ്യുന്നതല്ല. ഇതേ കാരണത്താൽ അറ്റ്ലാന്റിക് ഓഷ്യനും പസഫിക് ഓഷ്യനും വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ഷനുകളിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പരസ്പരം കൂടിക്കുഴയുന്നില്ല. മൂന്നാമത്തെ റീസൺ മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ടെൻസൈൽ സ്ട്രെങ്ത് ആണ്.
രണ്ട് സമുദ്രത്തിലുമുള്ള ജലത്തിൻ്റെ കെമിക്കൽ കോമ്പോസിഷനിൽ കാര്യമായ വ്യതിയാനം ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്തിലും ആ വ്യതിയാനം കാണാൻ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള മോളിക്യൂൾസ് ആണ് രണ്ട് സമുദ്രത്തിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് പരസ്പരം മിക്സ് ആകുന്നില്ല. അറ്റ്ലാന്റിക് സമുദ്രത്തിലും പസഫിക് ഓഷ്യനിലും മാത്രമല്ല ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേ എഫക്റ്റ് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള സമുദ്രങ്ങൾ തമ്മിലും അതുപോലെ തന്നെ പുഴകൾ തമ്മിലും ഒക്കെ കാണാവുന്നതാണ്. ഹാലോക്ലൈൻസിനോട് സാമ്യമുള്ള മറ്റൊരു പ്രതിഭാസമാണ് തെർമോക്ലൈൻസ്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനം കാരണമാണ് ജലത്തിൽ ഇത്തരത്തിലുള്ള ഒരു വേർതിരിവ് ഉണ്ടാകുന്നത്. വളരെയധികം ചൂടേറിയ ഗൾഫ് സ്ട്രീമും നല്ല തണുപ്പുള്ള നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനും ഇതിന്റെ മികച്ച ഒരു ഉദാഹരണമാണ്. തെർമോക്ലൈൻസും ഹാലോക്ലൈൻസും കൂടാതെ മറ്റൊരു ലൈൻ കൂടിയുണ്ട്, അതാണ് കീമോക്ലൈൻസ്. മൈക്രോ ക്ലൈമറ്റും കെമിക്കൽ കോമ്പോസിഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുമാണ് ഇത്തരത്തിലുള്ള ഒരു വേർതിരിവ് സൃഷ്ടിക്കുന്നത്. കീമോക്ലൈൻസാൽ പ്രശസ്തമായ ഒരു സീ ആണ് സർഗാസോ സീ. അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഭാഗമായ ഈ സീയുടെ പ്രത്യേകത ഇതിന് കരഭാഗം ഇല്ല എന്നതാണ്. എങ്കിൽ കൂടി ഈ ഒരു സീയെ നമുക്ക് വേറിട്ട് കാണാൻ സാധിക്കുന്നതാണ്. മനോഹരമായ ഒരു കാഴ്ച നൽകുന്നതാണ് ബാൾട്ടിക് സീയും നോർത്ത് സീയും പരസ്പരം കൂട്ടിമുട്ടുന്ന പ്രദേശം. ഡാനിഷ് സിറ്റിയായ സ്കാഗനിലാണ് ഇത് രണ്ടും പരസ്പരം കൂട്ടിമുട്ടുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഡെൻസിറ്റി കാരണം രണ്ട് ഭാഗത്തും വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ രണ്ട് സീയിലുമുള്ള തിരകൾ പരസ്പരം കൂട്ടിയിടിച്ച് നല്ല രീതിയിൽ പതയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരിക്കലും അത് മിക്സ് ചെയ്യാറില്ല. മെഡിറ്റേറിയൻ സീയും അറ്റ്ലാന്റിക് ഓഷ്യനും രണ്ടും തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുന്നത് ജിബ്രാൾട്ടർ കടലിടുക്കിന്റെ ഭാഗത്ത് വെച്ചാണ്. രണ്ടു ഭാഗത്തും വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കരീബിയൻ സീയും അറ്റ്ലാന്റിക് ഓഷ്യനും പരസ്പരം കൂട്ടിമുട്ടുന്ന ഭാഗത്ത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു ചിത്രകാരൻ വ്യത്യസ്തമായിട്ടുള്ള ഷെയ്ഡുകളിലുള്ള നീല നിറങ്ങൾ കൊണ്ട് വരച്ച ഒരു ചിത്രമായിട്ടാണ് അത് നമുക്ക് കാണാൻ കഴിയുക. ബ്രസീലിലെ ഒരു നഗരമായ മനാമാസിൽ നിന്നും 10 കിലോമീറ്റർ തെക്കോട്ട് മാറിയാണ് റിയോ നീഗ്രോ എന്നും സൊളിമോസ് എന്നും പേരുള്ള രണ്ട് നദികൾ പരസ്പരം കൂട്ടിമുട്ടുന്നത്. റിയോ നീഗ്രോയ്ക്ക് ഇരുണ്ട നിറമാണെങ്കിൽ സൊളിമോസിന് കുറച്ചുകൂടെ തെളിഞ്ഞ നിറമാണുള്ളത്. പക്ഷേ രണ്ടും പരസ്പരം കൂട്ടിമുട്ടി ഏകദേശം ഒരു 5 കിലോമീറ്റർ വരെ രണ്ടിന്റെ നിറം മാറുന്നില്ല. വ്യത്യസ്തമായിട്ടുള്ള നിറത്തിലുള്ള പുഴയായിട്ടാണ് അവിടെ ഒഴുകുക. രണ്ടു പുഴയിലുമുള്ള ജലം വ്യത്യസ്തമായിട്ടുള്ള വേഗതയിൽ സഞ്ചരിക്കുന്നതുകൊണ്ടും അതിന്റെ താപനിലയിൽ കാര്യമായ വ്യതിയാനങ്ങൾ ഉള്ളതുകൊണ്ടുമാണ് ഇത്തരത്തിൽ കുറേയധികം നേരം വ്യത്യസ്തമായിട്ടുള്ള നിറത്തിൽ പരസ്പരം മിക്സ് ചെയ്യാതെ ഒഴുകിപ്പോകുന്നത്. ജർമ്മനിയിലെ കോബ്ലൻസിൽ പരസ്പരം കൂട്ടിമുട്ടുന്ന രണ്ട് നദികളാണ് മോസെല്ലും റെയിനും. മോസലിൽ ഇരുണ്ട നിറമുള്ള ജലമാണ് ഒഴുകുന്നതെങ്കിൽ റെയിനിൽ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ജലമാണ് ഒഴുകുന്നത്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഇത്തരത്തിലുള്ള രണ്ട് നദികളാണ് അളകനന്ദിയും ഭഗീരഥിയും. രണ്ട് നദികളും ദേവപ്രയാഗിൽ വെച്ചാണ് പരസ്പരം കൂട്ടിമുട്ടുന്നത്. രണ്ടും കൂടിച്ചേർന്ന് ഗംഗ എന്ന നദിയായി മാറുന്നു. അളകനന്ദയിലൂടെ ഒഴുകുന്നത് നല്ല രീതിയിൽ ഇരുണ്ട നിറമുള്ള ജലമാണ്. പക്ഷേ ഭഗീരഥിയിലൂടെ ഒഴുകുന്നത് അത്ര ഇരുണ്ട നിറമുള്ള ജലമൊന്നുമല്ല.